ഞാനിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് തിരുനാവായ പഞ്ചായത്തിൽ പത്താം വാർഡിലുള്ള ഒരു പുരാതന ക്ഷേത്ര ഭൂമിയിലാണ്. ഈ ക്ഷേത്രഭൂമിയിലേക്കുള്ള വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. എന്താ ആരും തിരിഞ്ഞു നോക്കാതെ പൂത്തിരിക്കോവിലകം പൂത്തിരിക്കോവിൽ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഇത് പഴയ കാലത്ത് മണിക്കോട്ടീരി മനവകയായിരുന്നു. ഇത് ആ ക്ഷേത്രഭൂമിയിലേക്കുള്ള വഴിയാണ്. ഈ കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രം, ഒരു ദേവീ ക്ഷേത്രം, അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. ഈ കാട്ടിനകത്താണ് ഈ ക്ഷേത്രം നിങ്ങളുള്ളത്. നമുക്ക് കാണാം, ഈ മനയിലുള്ള ആളുകൾ ഈ മന ഇല്ലേ, അവർ വസ്തുഭാഗമെല്ലാം കഴിഞ്ഞു അവരെല്ലാവരും വിവിധ ഭാഗങ്ങളിലേക്ക് പോയ സമയത്ത് അവരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ ക്ഷേത്രം തിരിഞ്ഞു നോക്കാതെ കാട് കയറി കിടക്കുക. ഏതാണ്ട് ഒരു 70 വർഷത്തിലേറെ ആയി ഇവിടെ വിളക്ക് പോലും തെളിയിക്കാത്ത ഒരു അവസ്ഥയുണ്ടായി. നമ്മൾ വളരെ അപകടം പിടിച്ച രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ക്ഷേത്ര സ്ഥലത്തേക്ക് പോകുന്നത്. എത്രയോ കാലമായിട്ട് ഇവിടെ മനുഷ്യന്മാർ പോലും കടന്നു ചെല്ലാത്ത ഒരു സ്ഥലമാണ്. ക്ഷേത്രത്തിലേക്ക് നമ്മളിതാ പ്രവേശിക്കുകയാണ്. ഇതാ ഇവിടെ ഇങ്ങനെ നമുക്ക് വളരെയധികം പേടിയുണ്ട്. കാരണം ഈ രീതിയിലാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു അവസ്ഥയാണ്, നമ്മൾ ഒരു ദുരവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഒരു ക്ഷേത്രം നശിച്ചാൽ നാട് നശിച്ചു എന്നാണ് പറയുക. ഈ ഭാഗത്ത് ഈ ക്ഷേത്രം ഈ രീതിയിലേക്ക് തകർന്ന് കിടക്കുകയാണ്. മരങ്ങളെല്ലാം വീണുകിടക്കുന്നു. ക്ഷേത്രം ഇത് മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നു. ഇതാണ് മഹാവിഷ്ണു ക്ഷേത്രം. ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് 2500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത്. ചതുര ശ്രീകോവിലോടുകൂടിയ ക്ഷേത്രമാണ്. ഇതിൻ്റെ ദർശനം പടിഞ്ഞാട്ടായിരുന്നു. ചതുര ശ്രീകോവിലോടുകൂടിയുള്ളൊരു ക്ഷേത്രം, മേൽക്കൂരയൊന്നുമില്ല. ഇതിനകത്ത് മുഴുവൻ കാട് പിടിച്ച് വള്ളി പിടിച്ച് കിടക്കുകയാണ്. കുഞ്ഞുണിയേട്ടനല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മുടെ കുഞ്ഞുണ്ണിയേട്ടനാണ് നമ്മൾക്ക് ഈ വഴി വെട്ടിത്തെളിയിച്ച് എനിക്ക് ഈ സ്ഥലത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം, ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നത്. വളരെ ദുഷ്കരമാണ്. ഇതാണ് നമ്മുടെ ക്ഷേത്രം ഭൂമി. ഇത് ശിവക്ഷേത്രമാണ്, അല്ല വിഷ്ണു ക്ഷേത്രമല്ലേ? ഇത് വിഷ്ണു വിഗ്രഹമുണ്ടായിരുന്ന ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രം ഈ രീതിയിലാണ് ചത് കിടക്കുന്നത്. ഇപ്പോൾ ഈ പുറത്തേക്കെല്ലാം ശ്രീകോവിലാണ്. അത് ഈ പടിഞ്ഞാട്ട് ദർശനമുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. അത് ഈ മനോഹരമായൊരു ക്ഷേത്രം ആയിരുന്നു എന്ന് നമുക്ക് ഇതിനകത്ത് കാണാം. ഇതിനകത്തുള്ള ഒന്നുമില്ല, എല്ലാം തകർന്നു പോയിരിക്കുക. ഇതിന് മേലെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് ഇവിടെ ഒരു മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട്, ഓട് മേഞ്ഞതാണ്. ഇടക്കാലത്ത് ഒരു പുനരുദ്ധാരണം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മളെ ടൈൽ ഫാക്ടറിയിലെ കൊടക്കൽ ഓട്ട് കമ്പനിയിലെ ഓടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പുറത്ത് ഈ ഭാഗത്തൊക്കെ കല്ലുകളൊക്കെ
കടക്കുന്നുണ്ട്. ഇത് ലഹളക്കാലത്ത് ഹൈദറിൻ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം ആണ് എന്നാണ് ഇവിടെയുള്ള പൂർവികന്മാരായ ആളുകളൊക്കെ പറയുന്നത്. അവർ കേട്ടറിവ് അങ്ങനെയാണ്. ഇവിടെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്കു ഭാഗത്ത് ദേവീക്ഷേത്രം ഉണ്ട്. ആ ദേവീക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ ഈ കാടിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ കുഞ്ഞുണ്ണേട്ടൻ എനിക്ക് പോകാനുള്ള വഴി ഒരുക്കി തരികയാണ്. വളരെ ദുർഘടമാണ്. മുള്ളും കല്ലും ഒക്കെ അല്ലാതെ വിഷ്ണു ഇതാ ഇപ്പുറത്ത് നമുക്ക് കാണാം. ശ്രീകോവിലിന് അകത്തൊരു തറ ഒരു പീഠം കാണുന്നുണ്ട്. ഈ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു പീഠം കാണുന്നുണ്ട്. ഇതിൻ്റെ ദർശനം ഈ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ഇത് ശ്രീകോവിൽ നമുക്കിവിടെ വെച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ശ്രീകോവിലിൻ്റെ അവിടെ ഒരു നമുക്ക് കാണാം ഒരു പീഠം കാണുന്നുണ്ട്. വിഗ്രഹം കാണുന്നില്ല. ഉള്ളിലേക്ക് കടക്കാനാവാത്ത ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. നേരെ ഇവിടെയുണ്ട്. ഓടുകളെല്ലാം തകർന്ന് കിടക്കുന്നു. ഇതിൻ്റെ തൊട്ട് ദീപസ്തംഭം അവിടെ ഉണ്ട് അല്ലേ. ഓ നന്നായി നന്നായി നന്നായി. കൃഷ്ണ വിഗ്രഹം ഉണ്ട് അല്ലേ. അത് മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞതല്ലേ. അതിൻ്റെ ഉണ്ട് 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 ഉണ്ട്. അവിടെ ഒരു വിഗ്രഹം മറിഞ്ഞ് കിടക്കുന്നത് പോലെ കാണുന്നുണ്ട്. അതുപോലെ ഇത് ആണ് നമ്മുടെ ഇതിൻ്റെ ഒരു ദീപസ്തംഭം അല്ല ആണല്ലോ. ഇത് ക്ഷേത്രത്തിൻ്റെ കാല്. ഇത് ഒരു പഴയ കാലത്ത് മുള്ളുണ്ട്. മുള്ളുള്ള ഇത് കാലാണ്. ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ കാലാണ് ഈ കിടക്കുന്നത്. ഈ കാട്ടിൻ്റെ മൂടി കിടക്കുന്നത് കാടാണ്. കാലാണ് കാല് കിടക്കുന്നു. എങ്ങനെ ഇത് കൂടിയാണോ കിടക്കേണ്ടത്? ആ വലിയ മുള്ളാണ്. കുഞ്ഞുണ്ണേട്ടൻ ബുദ്ധിമുട്ടായോ? വളരെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏതാണ്ട് 70 ക്ഷേത്രങ്ങൾ കണ്ടെത്തി. ഇത്രയും ഒരു ദുർഘടമായ ഒരു അവസ്ഥയിൽ ഒരു തകർന്ന് കിടക്കുന്ന ഒരു തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം കാണാൻ വന്നിട്ടുള്ള ആദ്യമാണ്. ഇത്രയും വളരെ ബുദ്ധിമുട്ടി അങ്ങനെ കിടക്കാമല്ലേ. ഇങ്ങനെ ഇങ്ങനെ കിടക്കാം. ഓ നന്നായി നന്നായല്ലോ. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്ത് ആണ് ദേവീ ക്ഷേത്രമുള്ളത്. ഇവിടെ ഇവിടെ ഒരു കിണറുണ്ടല്ലോ. കിണർ അതെ കിണറാ ഭാഗത്തുണ്ട് ഉള്ളിൽ അല്ലേ. നമ്മൾ അതിൽ ചാടുകയും ആ അത് ശരിയാ നോക്കണം. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്ത് ആണ് ഈ ദേവീ ക്ഷേത്രമുള്ളത്. ദുർഗാക്ഷേത്രമാണ് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ദുർഗാക്ഷേത്രത്തിൻ്റെ ദുർഗാക്ഷേത്രം ചുറ്റമ്പലത്തോട് കൂടിയിട്ട് ഉള്ള ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള മതിലാണ്. ആ അതെ അതെ അതെ. ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള ക്ഷേത്രമാണ്. നമ്മൾ ആ ദുർഗാക്ഷേത്ര ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ചുറ്റുമതിലോട് കൂടിയിട്ടുള്ളതാണ് മതിൽ. നമുക്ക് കാണാം ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് ആ വൃത്ത ശ്രീകോവിലോട് കൂടിയിട്ടുള്ള ക്ഷേത്രം കാണാം. ദേവീ ക്ഷേത്രമാണ്. ഓ ഇത് തീർത്ഥക്കിണറാണ്. നമ്മളെ ഈ തീർത്ഥക്കിണറാണ് നമ്മളീ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുൻവശത്ത് വാതിൽമാടം പോലുള്ള ഒരു വലിയ
ഒരു തകർന്നു കിടക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട് ഇതാണ് ദേവീ ക്ഷേത്രം ഒരു കാലമായിട്ട് ആരാധിച്ചു വന്നിരുന്ന ഒരു ദേവീ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം വട്ടശ്രീ കോവിലോട് കൂടിയുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശമാണ് ഇവിടെ ഒരു ദേവീ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് ഇതിൻ്റെ തൊട്ട് ഒരു കൽവിളക്ക് കാണുന്നുണ്ട് ഒരു നമുക്ക് ഇതിൻ്റെ ഒരു സോപാനമാണ് നമ്മൾ ഈ കാണുന്നത് ഒരു മേൽക്കൂര ഒന്നുമില്ല മേൽക്കൂരം ഒക്കെ തകർന്നു പോയിരിക്കുകയാണ് ഇത് നമസ്കാര മണ്ഡപം ഇത് നമസ്കാര മണ്ഡപമാണ് നമ്മൾ ഈ കാണുന്നത് കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള നമസ്കാര മണ്ഡപം ഈ നമസ്കാര മണ്ഡപം കഴിഞ്ഞു ഇതിങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ നട ദേവീ ക്ഷേത്രത്തിൻ്റെ നട പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇതിങ്ങനെ വന്ന് ഇവിടെയൊക്കെ തകർന്നു പോയിരിക്കുകയാണ് ഇതെല്ലാം തകർന്നു പോയിരിക്കുന്നു ഈ വഴി ഈ മതിലെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ഇതിപ്പോൾ വേറൊരു വസ്തുവിൻ്റെ ഉടമസ്ഥതയിലേക്ക് മാറിക്കഴിഞ്ഞു അതാ ഇവിടെ ഒരു ആ ഒരു ബലിക്കല്ല് കാണുന്നുണ്ട് ഇവിടെ നമുക്കൊരു ബലിക്കല്ല് കാണാം ഇതാ ഇവിടെ നമുക്കൊരു ബലിക്കല്ല് കാണാം ഈ ബലി ഇതെല്ലാം തകർന്നു കിടക്കുകയാണ് ഇവിടെ ഒരു കാവുണ്ടായിരുന്നു കാവിൻ്റെ ഭാഗമാണ് ഇത് അവിടെ ഒരു വീടാണ് വന്നിരിക്കുന്നത് കാവിൻ്റെ ഒരു ഭാഗമാണ് ഇതാണ് നമ്മുടെ തിരുനാവായ പുത്തിരി കോവിൽ ക്ഷേത്രം മുന്നണിയേണ്ട ഒരു മിനിറ്റ് ഒന്ന് പറയൂ ഇതിൻ്റെ ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയൂ ഇതിൻ്റെ കാര്യം പറഞ്ഞാലേ എത്ര കൊല്ലമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഒരു 60 കൊല്ലത്തിൻ്റെ മുന്നേ വല്ലതും നടന്നെങ്കിലുള്ളൂ അതിൻ്റെ ശേഷം ഒന്നും ഇവിടെ കണ്ടിട്ടില്ല പൂത്തിരിക്കോല് മണിക്കോട്ടിൽ ഇല്ലം വകയാണെന്ന പറയുന്നത് ഈ ക്ഷേത്രം ഇത് പുനരുദ്ധാരണത്തിൻ്റെ എന്തെങ്കിലും പ്രവർത്തനം ആളുകൾക്ക് എങ്ങനെയാണ് താല്പര്യം കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ചുറ്റുപാടുള്ള ആൾക്കാർക്ക് താല്പര്യമുണ്ട് അവര് വിട്ടുതരാൻ മടിക്കുകയാണ് വിട്ടുകിട്ടിയതിൽ പുനരുദ്ധാരണം ചെയ്യണമെന്നുണ്ട് ചെയ്യണമെന്നുണ്ട് എല്ലാവരും സഹകരിക്കും ചെയ്യും ചെയ്യും കഴിയുന്നത് എല്ലാവരും കൂടിയും കൂടി നിർമ്മിച്ചാൽ നല്ലതാണെന്ന് മനസ്സിലെല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഏതായാലും ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാൻ നമുക്ക് അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് തോന്നട്ടെ കാരണം ആ രീതിയാണ് വല്ലാത്ത ദുരവസ്ഥയാണ് ഇപ്പോൾ നമുക്കിവിടെ ഒന്ന് കണ്ടപ്പോൾ അതിനുള്ള എല്ലാവിധ ഇതും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ശരിക്കും പറഞ്ഞ ഒരു വനമേഖല എന്ന് തന്നെ പറയാം ആ രീതിയിലേക്ക് മാറിയ ഈ തകർക്കപ്പെട്ട ഈ ക്ഷേത്രഭൂമിയിൽ നിന്നും ഞാൻ അടുത്ത തകർന്ന ക്ഷേത്രം തേടി യാത്രയാവുകയാണ്